നമസ്കാരം ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അസ്ഫാക്ക് ആലത്തിന് വധശിക്ഷ വിധിച്ചതിന് പിന്നാലെ ആലുവ മാർക്കറ്റിൽ മിഠായി വിതരണം ചെയ്ത കേസിലെ പ്രധാന സാക്ഷിയായ ചൂട്ടത്തൊഴിലാളി താജുദ്ദീൻ ആലുവയിൽ അഞ്ചു വയസ്സുകാരി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിലെ പ്രധാന സാക്ഷിയാണ് താജുദ്ദീൻ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നായിരുന്നു വിധി പുറത്തുവരുന്നതിന് മുൻപുള്ള താജുദ്ന്റെ പ്രതികരണം ഞങ്ങൾ നാട്ടുകാർ ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രതിക്ക് വധശിക്ഷ കിട്ടി വളരെ സന്തോഷമുണ്ട് കേരള പോലീസിനോടാണ് നന്ദി പറയാനുള്ളത് നൂറ് ദിവസം കൊണ്ട് അവൻ കുറ്റവാളിയാണെന്ന് തെളിയിച്ചു അവന് ശിക്ഷ വാങ്ങിക്കൊടുത്തു അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് പാഠമായിരിക്കണമെന്നായിരുന്നു താജുദ്ദിന്റെ വാക്കുകൾ ആലുവ മാർക്കറ്റിലെ മാലിന്യ കുമമാരത്തിനുള്ളിലാണ് അഞ്ചു വയസ്സുകാരിയെ അസ്ഫാഖ് അലം എന്ന കൊടും ക്രൂരൻ കൊലപ്പെടുത്തി വലിച്ചെറിഞ്ഞത് കുട്ടിക്കൊപ്പം അസ്ഫാഖ് ഇതുവഴി നടന്നുപോയത് പലരും കണ്ടിരുന്നു കുട്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മകളാണെന്നായിരുന്നു പ്രതി ഇവർക്ക് നൽകിയ മറുപടി കുഞ്ഞിനെ ആലുവ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടതിൽ പ്രധാന സാക്ഷിയായിരുന്നു താജുദ്ദീൻ താജുദ്ദീൻ മാത്രമല്ല ആലുവ മാർക്കറ്റിലെ തൊഴിലാളികളെല്ലാവരും വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ചു വിധി പുറത്തു വന്ന സാഹചര്യത്തിൽ പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും മധുരം വിതരണം ചെയ്തുമാണ് ഇവർ സന്തോഷം പങ്കിട്ടത് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ തങ്ങൾക്ക് കഴിയില്ലല്ലോ എന്നൊരു കുറ്റബോധം കൂടിയുണ്ട് ഈ സന്തോഷത്തിന് പിന്നിൽ കേസിൽ വിധി വരുന്നതിന് തൊട്ടുമുമ്പ് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുഴിമാടത്തിൽ മാതാപിതാക്കളും സഹോദരങ്ങളും പൂക്കൾ വിതരുകയും തിരിതെളിയുകയും ചെയ്തിരുന്നു കീഴ്മാട് പൊതുശ്മശാനത്തിൽ പഞ്ചായത്ത് പ്രതിനിധികൾക്കൊപ്പമാണ് കുരുന്നിന്റെ കുടുംബം എത്തിയത് ഇന്നലെ വൈകിട്ടാണ് മാതാപിതാക്കൾ കുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ച കീഴ്മാട് പൊതുശ്മശാനത്തിലെത്തിയത് ഇവരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും കൂടെ ഉണ്ടായിരുന്നു പഞ്ചായത്തിലെ പ്രതിനിധികളും ഇവർക്കൊപ്പം സ്ഥലത്തെത്തി കുഴിമാടത്തിനരികെ വിധുംബിയെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനാകാതെ കൂടെ എത്തിയവരും കുഴുങ്ങി കുഴിവാടത്തി ഇലകളും മറ്റും നീക്കം ചെയ്ത ശേഷം ചിരാതുകളിൽ എണ്ണയൊഴിച്ച് തെളിയിച്ച ശേഷമാണ് പൂക്കൾ അർപ്പിച്ചത് പഞ്ചായത്ത് പ്രതിനിധികൾ പുഷ്പചക്രവും സമർപ്പിച്ചു മകൾക്ക് നീതി ലഭിക്കുന്നതിനായി ക്രൂരകൃത്യം ചെയ്ത അസ്ബാഖ് ആലത്തിന് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ കുഴിവാടത്തിനരികിൽ നിന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് മാതാപിതാക്കൾ കണ്ണീരോടെ അവിടെ നിന്ന് മടങ്ങിയത് പ്രതി അസ്ബാഖ് ആലം ഇതര സംസ്ഥാന തൊഴിലാളി കുടുംബത്തിലെ അഞ്ചു വയസ്സു ആയ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മദ്യം നൽകി മയക്കി ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി പിന്നീട് മൃതദേഹം ആലുവ മാർക്കറ്റിൽ ഉപേക്ഷിക്കുകയായിരുന്നു സംഭവത്തിൽ പോക്സോ നിയമപ്രകാരമുള്ള മൂന്ന് കുറ്റങ്ങൾക്ക് ജീവിത അവസാനം വരെ തടവും രണ്ടു ലക്ഷം രൂപ വീതം പിഴയുമാണ് ശിക്ഷ വിധിച്ചത് ഐ പി സി മുന്നൂറ്റി ഇരുപത്തിയെട്ട് മുന്നൂറ്റി അറുപത്തിനാല് മുന്നൂറ്റി അറുപത്തി ഏഴ് വകുപ്പുകളിൽ പത്ത് വർഷം വീതം തടവു ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് കുട്ടിക്ക് ബലമായി മദ്യം നൽകിയതിന് മൂന്ന് വർഷം തടവും പതിനായിരം രൂപ പിഴയും ശിക്ഷ നൽകി ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി എഴുപത്തി ഏഴ് വകുപ്പുകളിൽ ജീവപര്യത തടവും രണ്ട് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കേരളത്തിൽ എത്തുന്നതിന് മുൻപ് ഡൽഹിയിൽ ജോലി ചെയ്തെന്ന അസ്ഫാക്കിനെതിരെ ഡൽഹി കാസിപ്പൂർ പോലീസിലും പോക്സോ കേസ് നിലവിലുണ്ട് ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് ഇയാൾ കേരളത്തിലെത്തിയത് ജൂലൈ ഇരുപത്തിയെട്ട് മൂന്നിനാണ് ആലുവ ചൂർണിക്കരയിലെ വീട്ടിൽ നിന്ന് കുട്ടിയെ പ്രതി തട്ടിക്കൊണ്ടുപോയത് ആലുവ മാർക്കറ്റിൽ പെരിയാറിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ക്രൂരമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി മൃതദേഹം പുഴയുടെ തീരത്തെ ചതിപ്പിൽ താഴ്ത്തുകയായിരുന്നു ഇടിച്ചാണ് മുഖം ചെളിയിലേക്ക് താഴ്ത്തിയത് പിറ്റേന്ന് ഉറുമ്പരിച്ച നിലയിലും കണ്ടെത്തി കുട്ടിയെ കാണാതായ അന്ന് രാത്രി തന്നെ അസ്വാകിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നു വധശിക്ഷ പോലും പ്രതികളുള്ള കുറഞ്ഞ ശിക്ഷയാണെന്നായിരുന്നു വിധി പ്രസ്താവനത്തിന് മുൻപ് കുഞ്ഞിന്റെ അമ്മയുടെ പ്രതികരണം കുറ്റവാളിയായ അസ്ഫ കാലത്തിന് ഇനി ജീവിക്കാൻ അവകാശമില്ലെന്ന് അഞ്ചു വയസ്സുകാരയുടെ അച്ഛനും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെ ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി അസ്ഫ കാലത്തിനോട് ചോദിച്ചിരുന്നു നീതിയുക്തമായത് ചെയ്യണമെന്നായിരുന്നു അസ്ഫ കാലം മറുപടി നൽകിയത്